ഇവിടെ എന്താണെന്നറിയോ? ഫോട്ടോ വരുന്നത് ഇങ്ങനെ തൊടുമ്പോ ഫോട്ടോ ലൈക്ക് കിട്ടുന്നു. നമുക്ക് എന്താ വേണ്ടെങ്കിലും ഇതോ ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യുന്നതാണ്. 40+ ഫോട്ടോസ് വരും. ഫോട്ടോസ് എന്നാൽ നമ്മൾ ഷേപ്പ് ചെയ്ത് ഡിസൈൻ ചെയ്ത് പ്രിന്റ് ചെയ്യും. 800 ആണ് സൈസിൽ വരണേ. 18x18 ആണ്. ഒരു ഹാർട്ട് ഷേപ്പ് അല്ലേ? അങ്ങനെ കാണിച്ചോട്ടെ. ഒരു ഹാർട്ട് ഷേപ്പ് ആണ്. റൈറ്റിംഗ് കാർഡ് കണ്ട ആക്രിലിക്കിന്റെ. ഇനി പഠിക്കാത്തവര് സ്വന്തം ഫോട്ടോ നോക്കി പഠിക്കും. ഇത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് പ്രിന്റ് ഒട്ടിച്ച് വെക്കാം. വീണ് പോകുന്നു ചെയ്യില്ല. ഡാഷ്ബോർഡിലൊക്കെ വെക്കുന്ന ടൈപ്പാണ്. പിന്നെ മൊബൈൽ കവർ നമ്മള് നമുക്ക് നോർമലി എല്ലായിടത്തും കിട്ടുന്നത് ഹാർഡ് കവർ ആയിരിക്കും. അത്ര സേഫ് അല്ല. അതായത് സോഫ്റ്റ് കവർ ആണ്. നമുക്ക് മോഡലായിട്ട് കഴിഞ്ഞാൽ ഏത് ഫോട്ടോയിൽ വേണമെങ്കിലും ചെയ്യാം. ഇത് പോപ്പ് സോക്കറ്റ് അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് വരുന്നതാണ്. നമുക്ക് സപ്പോർട്ടർ ആയിട്ട് യൂസ് ചെയ്യാം. എന്ത് രസമാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ഒക്കെ ഇതുപോലെ ചെയ്തു തരും. ഇതൊക്കെ ചെയ്യണമെങ്കിൽ എങ്ങനെയാ റേറ്റ്? 350 ആണ്. നല്ല ചാർജ് ആണ്. ഫ്രീ ഡെലിവറി ഡെലിവറി ആണ്. പിന്നെ ഇത് ഡിജിറ്റൽ പെയിന്റിംഗ് ഓപ്ഷൻ ആണ്. ഇതിപ്പോ ആക്ച്വലി എല്ലാവരും ഡിഫറെന്റ് ഫോട്ടോസ് ആണ്. നമ്മളെ ക്ലബ് ചെയ്ത് ചെയ്തതാണ്. ഇത് മരിച്ചുപോയ ആളാണ്. ആൾക്ക് ബോഡിയില്ല, തല മാത്രമേ ഉള്ളൂ. നമ്മൾ വരച്ച് ബോഡി ഫിറ്റ് ചെയ്യണം. അറ്റാച്ച് ചെയ്ത് കൊടുത്തതാണ്. മമ്മി ഇതൊന്ന് കാണിച്ച്. ഓൾറെഡി ലാമിനേറ്റഡ് ആണ്. നമ്മള് ഫ്രെയിം മാത്രം ചെയ്താൽ മതി. ഹാപ്പി ബർത്ത്ഡേ. ഇതിന്റെ കുറെ നമുക്ക് കമന്റ്സ് ഒക്കെ മാറ്റമുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇപ്പൊ നമ്മളുടെ ഫോട്ടോ വരും. മൊബൈൽ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യാം. എവിടെ സ്ഥലം എരിവിനാണ്. തന്നിട്ട് ഞാൻ ഒരിക്കൽ വാങ്ങിച്ചു പോയതാണ്. കുറെ ഉണ്ട്. നമുക്ക് മാജിക് മെഷീൻസ് ഉണ്ട്. സമയത്ത് മനസ്സായിട്ടാണോ അത് ഉള്ളിൽ ഇതുപോലെ നിറച്ചിട്ട് വരുന്നത്? സിംഗിൾ ആണ്. ഒരു സൈഡിൽ സ്വൈപ്പ് ചെയ്യുമ്പോ ഫോട്ടോ വരും. ബാക്ക് സൈഡിൽ ഇതുപോലെ അടിപൊളി. ഇവിടെ കുറച്ച് ഹോം മെയ്ഡ് പ്രൊഡക്ട്സ് ആണ്. നമുക്ക് തിരക്കില്ലാത്ത കൗണ്ടറുകൾ ആദ്യം കാണാം. ഇത് ഗ്രീൻ വെൽവെറ്റ്. ഇത് കാരറ്റ് ഡേറ്റ് കേക്ക്. എവിടെ സ്ഥലം വരുന്നേ? ഇത് പൂക്കാട്ടുപടി. പൂക്കാട്ടുപടി എവിടെ? പൂക്കാട്ടുപടി പാലഞ്ചേരി. അതെ, ഞാൻ കുഴിയേലിപ്പടിയാണ്. ബേക്കറി ഉണ്ടോ? ബേക്കറി ആയിട്ടില്ല, വീട്ടിൽ നിന്ന് തന്നെയാണ്. ബേക്കറി സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് ബേക്കറി സ്റ്റാർട്ട് എന്ന് പറഞ്ഞു. അറിയാൻ തോന്നുന്നുണ്ട്. ഞങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. മെസ്സഞ്ചറിൽ സംസാരിച്ചിട്ടുണ്ടെന്നുണ്ട്. നമ്പർ അല്ലേ? ആ നോക്കാം. ഇവര് എറണാകുളം പൂക്കാട്ടുപടി. ഇപ്പൊ മെയിൻ ആയിട്ട് ഇവിടെ എറണാകുളത്തുകാരാണ് ഇപ്പൊ കൂടുതൽ ഇപ്പൊ കാണുന്നത്. ഖദിർക്കൂട്ട്, ഖദിർക്കൂട്. ഇത് കണ്ടോ, ഇത് എടുത്താ കൊഴിഞ്ഞു പോകുന്നറിയില്ല. ഫ്രഷ് ആണ്, പെട്ടെന്നൊന്നും പോവില്ല. ഇത് പ്രകൃതിയിൽ നിന്നൊന്നും വിട്ടിട്ടില്ല. കോരിയ പലക എനിക്കറിയാം. അതിന്റെ വലുത് എന്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഇപ്പോഴും ഇട്ടില്ലേ? അയ്യോ, അതൊക്കെ കാണിച്ച ഫോട്ടോ. ഫോട്ടോയിൽ തന്നെ അതൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഈ സാധനം ഉണ്ടല്ലോ, ഇതിന് കോരിയപ്പലക എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എല്ലായിടത്തും ഓരോ എന്താ പറയാന്നറിയില്ല. ഇതിൽ നമ്മൾ ഉള്ളിയും പച്ചമുളകും പുളിയും കല്ലുപ്പും കൂടി ഇടും. എന്നിട്ട് ഇങ്ങനെ 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 ഞെരടും. അപ്പൊ നമ്മള് ഞെരടിയ
ചമ്മന്തിയുടെ ടേസ്റ്റിൽ അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാൻ. എന്നിട്ട് ഈ പലകയിലൊക്കെ ചോറ് കോരിയിട്ട് തിന്നും, ഞാൻ തിന്നിട്ടുണ്ട്. ഇതിന് വലുത് ഇത് അതിന്റെ ഇത്തിരി കൂടി മിനിയാണ്. ഇപ്പോഴത്തെ അടുക്കളയ്ക്ക് ഇത് മതിയാവും. പണ്ട് കയ്യില് വെച്ചിട്ട് ഇങ്ങനെ അടിപൊളി ടേസ്റ്റ്. ഇത് വാങ്ങിക്കാത്തവര് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്യണം കേട്ടോ. സൂപ്പർ ടേസ്റ്റ് അതില്. എന്നിട്ട് ഇത്തിരി വലുതാണെങ്കിൽ ചോറ് അതിൽ തന്നെ ഇട്ട് നമ്മള് വാരി കണ്ണാടി വലുതെന്നിട്ട് സാധനം കണ്ണാടി വിറ്റിയാ പറ്റുമോ. പക്ഷെ ഇത് ഇതിന്റെ പർപ്പസ് ഇതാണ് കേട്ടോ, അടിപൊളി സാധന. ഇപ്പോഴത്തെ കാലത്ത് ആര് ചമ്മന്തിയൊക്കെ കൂടി ചോറിനെന്ന് പറയാൻ നടക്കണോ. കൂട്ടുകുടുംബത്തല്ല, പക്ഷെ ഞങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ സാധനം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ തറവാട്ടിലുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കൈമാറി കൈമാറി നമുക്ക് വന്നു. ഇത് കട്ടിംഗ് ബോർഡാണോ? പ്ലാവിന്റെ അല്ലേ. ഇവര് ചക്കേനെയും നെല്ലിനെയും വിട്ടിട്ടില്ല കേട്ടോ. നെല്ലിനെ ചക്കേനെ അതെ. ഇരിഞ്ഞാലക്കട എവിടെ? ക്രൈസ്റ്റ് കോളേജ്. എന്റെ ഫ്രണ്ടിന്റെ വീടിന്റെ അവിടെ ഇരിഞ്ഞാലക്കട നടവരമ്പ്. വരും ഞങ്ങൾ അങ്ങോട്ട് വരും. അടമാങ്ങ മറ്റേ സാധനല്ലേ അത്, ഞാൻ ഉണക്കിയത്. ഞാൻ തിന്നിട്ട് വേണ്ട. ഇതൊക്കെ ഇപ്പോഴും ഫ്രീസറിലുള്ള സാധനങ്ങൾ, ചക്ക വരട്ടി അതൊക്കെ ഇപ്പോഴും എന്റെ ഫ്രീസറിലുള്ളത്. അതെ. പപ്പായ ഹൽവ, ചട്ടകം, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണല്ലേ. ഇത് ഒരു ചട്ടകം ഫോട്ടോ അയച്ചു തന്നാൽ നിങ്ങൾ അതുപോലെ ഉണ്ടാക്കി തരും. എന്താണെന്നറിയോ, ഈ ചട്ടകത്തിന് നമ്മള് ദോശ പറഞ്ഞു. ഈ ചട്ടകത്തിന് ഇത് ചെറിയ അല്ല, ചെറുതായിരിക്കണം. ഇതിന് ചെറിയൊരു ഷേപ്പ് ഉണ്ടാവണം. എന്നിട്ട് നല്ല പിടി, നല്ല നീളം വേണം, സ്ഥലം കുറവ് വേണം ദോശ എടുക്കാൻ. ചെറുവ് ഇവിടെ മാത്രം ചെറുതായിട്ട്. ആ ഈ സ്ക്വയർ ആവുമ്പോ തട്ടും. ആ അതന്നെ അതെ അല്ലേ. അറി പക്ഷെ അതൊക്കെ അവർ ചെയ്യാൻ പറ്റും. അതെന്തായാലും ഞാൻ വരുന്നതായിരിക്കും. ഞാൻ ആ ചട്ടകം നോക്കി നോക്കി തോറ്റുപോയി. ആ ഇതില് വാട്സപ്പ് നമ്പർ അല്ലേ, അപ്പൊ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ഇതൊന്നും ഇങ്ങനെ ഇനിയാ ഇവിടെ ആള് വേറെ ഇല്ലേ. ഓക്കെ, ഇത് കണ്ടോ, ഒരു ഹാങ് ചെയ്ത് വെക്കുന്ന സംഭവങ്ങളാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. കണ്ടാ ഇതിനൊക്കെ എങ്ങനെയാ റേറ്റ് വന്നേ? 500. അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇതിങ്ങനെ കൊളുത്തി വെച്ചാൽ നല്ല രസമുണ്ടോ? കണ്ട് ഇരിക്കും. അത് എൻ്റെ വീട്ടിലുണ്ട് ഈ ഉരുണ്ട കൊല. അപ്പോൾ ഇതേ അടിപൊളി സാധനങ്ങളാട്ടാ. ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്. ഈ കതിരൊക്കെ ഇടയ്ക്ക് ഒരു നെല്ലൊക്കെ പൊട്ടിച്ചിങ്ങനെ തിന്നാം. ധാരാ ധാരാന്റെ കോടനോ ചമ്മന്തിപ്പഴ കണ്ടിട്ട് എനിക്ക് ഇപ്പോഴും എക്സൈറ്റ്മെന്റ് മാറിയിട്ടില്ല. ഇവിടെ വേറെ കുറെ സാധനങ്ങളുണ്ട്. ഷുഗർ സ്റ്റുഡിയോ എന്നാണ് പേര്. എനിക്ക് തോന്നുന്നു ബ്രൗൺ ഷുഗർ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടില്ല തോന്നുന്നത്. ഇവിടെ കുറച്ച് ഡ്രസ്സുകളാണ്. നമുക്കൊരു ചോദിച്ചോ, ഇത് ഉടുപ്പാണോ? കുർത്തിയസാ. ഇത് ഇന്നറും കൂടെ ആയിട്ടുള്ളതല്ലേ. ആ എവിടെയാ സ്ഥലം? ആലപ്പുഴ അരൂര്. ഓക്കെ, നല്ല അടിപൊളി ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. 630 ഉള്ളതിന്. ഇത് ജീൻസിന്റെ കൂടെ ഇരുന്ന ടോപ്പാണോ? ആ ചെയ്യണ്ട, കുഴപ്പമില്ല. ആ എനിക്ക് കുഴപ്പമില്ല. ഓക്കെ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ആ സ്ലീവ് നല്ല സൂപ്പർ ആയിട്ട്. ഇങ്ങനെ പോക്കുള്ള സ്ലീവ് വന്നിട്ട് കഴുത്തിലൊക്കെ ലേസ് വർക്ക്, അടിയിൽ ഇങ്ങനെ ഒരു ബലൂൺ ടോപ്പ് പോലെ ഏകദേശം. എന്ത് പേരാ പറയാൻ എനിക്കറിയില്ല, പക്ഷെ നല്ല ഷെയ്ഡാട്ടോ. ജീൻസിൻ്റെ ഉണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു കാർഡ് തരൂ. കാർഡില്ലേ, എന്ത് പണി. ഇത് എക്സിബിഷൻ വരുമ്പോൾ എപ്പോഴും കാർഡ് വേണം. ആദ്യമായിട്ടാണോ? അപ്പം എക്സിബിഷൻ വരുമ്പോഴെന്നല്ല, എപ്പോഴും നമ്മളതിൽ ഒരു കാർഡ് വേണം. ഷോപ്പുള്ള ആൾക്കാർക്കും ബിസിനസ് നടത്തുന്നവർക്കും ആര് ചോദിച്ചാലും അപ്പം കൊടുക്കണം. ഇവരുടെ ഡീറ്റെയിൽസ് കിട്ടാനൊന്നും ഇല്ല കേട്ടോ. നമ്പറൊന്നും ഇല്ല. ഫോൺ നമ്പർ ഉണ്ടാവുമായിരിക്കും അല്ലേ. ഞാൻ പോകുമ്പോൾ വരാം. ആ നിങ്ങളുടെ രണ്ടുപേരും കൂടി ഇത് ചെയ്യുന്നതാ? ഫ്രണ്ട്സാണോ? ഉണ്ടോ? രണ്ട് ഫ്രണ്ട്സും ചേർന്നിട്ട് നടത്തുന്ന ബിസിനസ്സാണ് വീട്ടിലിരുന്നുകൊണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ ക്ഷണിച്ചിട്ട് ഇതുവരെ അനങ്ങിയിട്ടില്ല അവിടെ നിന്ന്. അപ്പോൾ ഇതേ അടുത്തത് നമ്മുടെ ഫേവറേറ്റ് ജ്വല്ലറി കളക്ഷൻ വീണ്ടും എത്തിയിരിക്കുന്നു. കുഞ്ഞു കുഞ്ഞു ജ്വല്ലറീസ് ഉണ്ട്. എനിക്ക് വെച്ച വല്ല കമ്മലുകളുണ്ടാവോ? അതേ കൊള്ളാട്ടോ, കുഴപ്പമില്ല. ഞാൻ അത് കഴിഞ്ഞിട്ട് വാങ്ങാൻ ഞാൻ വീണ്ടും വരും. ഇത് ഞാൻ വീഡിയോ എടുക്കണ്ടോ? നല്ല അടിപൊളി മാലയുണ്ട്. ഇതൊക്കെ കയ്യിലിടുന്ന നല്ല വെയിറ്റ് ഉള്ള സ്റ്റോണാണല്ലോ. ഒറിജിനൽ ആണ് അല്ലേ. ആ വെറുതെ അല്ല, സെമി ബ്രഷ്.
നല്ല ഭംഗിയുണ്ട്, നല്ല വെയിറ്റും ഉണ്ട്. ഇത് അതിന്റെ തന്നെ മാലകളാണെന്ന് തൃപ്തി ഹാൻഡിക്രാഫ്റ്റ് അല്ലേ? തൃപ്തി ഹാൻഡിക്രാഫ്റ്റ് അതെ. ആ ഇതൊക്കെ നമ്മള് പറയുന്നതായിരിക്കും വീഡിയോ എടുക്കുമ്പോ. കാർഡ് ഉണ്ട് ചേച്ചി? ഞാൻ കാർഡ് എടുത്തില്ല, ബാനർ എടുത്തില്ല, അതാണ് എന്റെ നമ്പർ എടുത്താൽ ഞാൻ റൗണ്ട് ചെയ്ത് തരാം. ബാനർ എടുത്തില്ല, അതാണ് എന്റെ നമ്പർ എടുത്താൽ ഞാൻ റൗണ്ട് ചെയ്ത് തരാം. വീണ്ടും സൗന്ദര്യവർദ്ധകമാണ് കേട്ടോ, എല്ലായിടത്തും സൗന്ദര്യവർദ്ധകങ്ങളാണ്. കാജലുണ്ട്, അവതാർ എന്നാണ് പേര്, അവതാർ നാച്ചുറൽ ഹാൻഡ്മെയ്ഡ് ഹാൻഡ്ക്രാഫ്റ്റഡ് കസ്റ്റമൈസ്ഡ് സോപ്പ്. ഇത് സോപ്പ് കുഞ്ഞൊരു പാണ്ടയുടെ ഷേപ്പിൽ ഇവിടെ കുറേ ഡ്രീം കാറ്റേഴ്സ്, അതുപോലത്തെ കീ ചെയിൻ. എന്റെ പൊന്നോ, ഒരു ദിവസം വരുന്നത് പഠിക്കാൻ തന്നെ. ഇൻസ്റ്റാഗ്രാം പേജ് ജിജി നായർ കേട്ടോ. ഇപ്പൊ ഈ വക സാധനങ്ങളൊക്കെ അതില് കിട്ടും. നമുക്ക് ഡെലിവറി ഉണ്ടോ? ഉണ്ട്. അപ്പൊ അത് ഇത് ചേച്ചി ഇത് ഉണ്ടോ? മ്യൂറിൽ ചെയ്തേക്കുന്നുണ്ട്, മറ്റേ ലീനന്റെ സാരിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ഫിനിഷിംഗ്, നല്ല നീറ്റായിട്ട് വരച്ചിട്ടുണ്ട്. ഇത് തന്നെ നമ്മുടെ കേരള സാരിയിലും ചെയ്തു. നമുക്ക് പോണ്ട. അപ്പൊ ഇത് ലോണസ് പ്രോഡക്റ്റ് വരുമ്പോ ഒരു വീണ്ടും വരുമ്പോ ഒരു ഇതെല്ലാം ചേച്ചി വീട്ടിലുണ്ടാക്കിയിട്ടുള്ളതാ? നല്ല സ്പെഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഏതാ നിങ്ങളുടെ? വീണ്ടും ചക്കക്കുരു. എല്ലാരും പ്ലാവുമ്പോ പിടിച്ചേക്ക, ഒരു പ്ലാവിനെ പോലും വെറുതെ വിടില്ല. ചക്കക്കുരു, ചെമ്മീൻ ചമ്മന്തി, കാടമുട്ട അച്ചാർ. എന്റെ പൊന്നെ, ഇത് കാടമുട്ട അച്ചാർ ഇത് ഞാൻ കണ്ടിട്ടില്ല എവിടെയും. വയനാട് തുറമാങ്ങിയോ? എന്നിട്ട് മാങ്ങ ഉണക്കിയത്, മാങ്ങ തൈരിലിട്ട് ഉണക്കി, തൈരിലിട്ട് ഉണക്കിയത്. ഓക്കെ, ഇതാണ്. അല്ല, ഇത് ഈട്ടപ്പഴാ. അതോടെ എവിടെയാന്ന് നോക്കിയപ്പോ വയനാട്. ഇതാണ് യഥാർത്ഥ ഓണർഷിപ്പ്. തേങ്ങലിക്ക എന്ന് കേട്ടപ്പോ സ്വന്തം സ്റ്റോൾ വരെ ഉപേക്ഷിച്ചോണ്ട് എല്ലാരും ഇവിടെ ഓടി വന്നു വരുന്നു. സാറില്ല, വയനാടൻ തുറമാങ്ങ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് എന്താ പറയാ, തൈരിൽ മാങ്ങ ഇട്ടിട്ട് ഉണക്കിയിട്ട് അല്ലേ, ഉണക്കിയിട്ട് അച്ചാറുണ്ടാക്കിയത്. അപ്പം അങ്ങനെ സ്പെഷ്യൽ കാടമുട്ട അച്ചാർ ഇതൊക്കെ ഈ ചേച്ചിരയിലുണ്ട്. അപ്പോൾ ചേച്ചിനെ കോണ്ടാക്ട് ചെയ്യാൻ നമ്പറുണ്ട്. ലോലൂസ് പ്രോഡക്റ്റ്സ് ആണ് പേര്. തേ ഇതാണ് ആ സാധനം, കപ്പി തെരഞ്ഞ് കൊണ്ടുവന്നുണ്ട്. വയനാടൻ തുറമാങ്ങ കൊള്ളാലേ, കാണാനൊക്കെ നല്ലതേ. ഇതിൻ്റെ ഒന്നും ടെസ്റ്റ് ഇല്ലേ? ഞങ്ങൾ വെറുതെ ഇങ്ങനെ കൊതി വിട്ടിരുന്നോണ്ടേന്നല്ലേ. അടുത്തത് ഇവിടെ റെസ്റ്റ് ആണേ, ചിത്രമൊക്കെ വരച്ച് വെച്ച് ക്ഷീണം കൊണ്ട് റെസ്റ്റ് ചെയ്യാം. ഇതേ നല്ല അടിപൊളി ക്യാൻവാസ്. നെറ്റിപ്പൊട്ടൻ ഞാൻ നേരത്തെ നോക്കി വെച്ചു. എന്തിനു സ്വതന്ത്രം ഇത് ചേച്ചി വിളിച്ചു. ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തോട്ടെ. ആ ഉണ്ണിക്കണ്ണ ഇങ്ങനെ ആരും വേണേ ഫോട്ടോ വയ്ക്കില്ലേ? ആരും വേണേ ഫോട്ടോ വയ്ക്കും. ഇതൊക്കെ എങ്ങനെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരും? 450 രൂപ. 450 rupees ആണ് സ്റ്റാർട്ടിംഗ് തന്നെ. നെറ്റിപ്പട്ട എങ്ങനെ ഏച്ചി റേറ്റ്? സൈസ് അനുസരിച്ച്. 2.5 അടിക്ക് 3,250. ഓക്കെ, 2.5 അടിക്ക് 3,250. ഈ കഥകളി ഭയങ്കര ഇഷ്ടം. ഇതിന്റെ മുഖം നോക്കി എന്ത് രസമാണ്. ചക്കക്കുരു പോയത്.
അല്ലേ ചെയ്തിട്ടേക്കുന്നത്. ഇതിവർ ബോട്ടിൽ കൊണ്ട് ചെയ്തിട്ടുള്ളതാണ്, അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിൽ ഫുള്ള് സ്റ്റോൺ ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലേ. ഇത് ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്, തെർമോകോളിന്റെ വേസ്റ്റും അങ്ങനെയൊക്കെ വെച്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ കുറച്ചും കൂടി നല്ലതായി. ഇതും അങ്ങനെയല്ലേ. ചെറിയതായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഷെയർ ചെയ്യണം, നിങ്ങളൊക്കെ ഷെയർ ചെയ്താണ് നിങ്ങളുടെ വീഡിയോ കാട്ടുകൊണ്ടല്ലോ. ഞാൻ മാത്രമല്ല, കുറച്ച് പേര് കേട്ടോ. ഫ്രണ്ട്സ് ആൻഡ് ബ്ലോഗ്സ് ഫ്രണ്ട്സ് ആൻഡ് ബ്ലോഗ്സ് അതെ. അടുത്തത് വീണ്ടും കൈപ്പയ്ക്ക് അച്ചാറ്. ഓക്കെ, ഞാൻ വെറുതെ വായിച്ചതാ. മീനച്ചാറുണ്ട്, മിക്സഡ് വെജിറ്റബിൾസ് ഉണ്ട്. കൈപ്പയ്ക്ക വീണ്ടും വെളുത്തുള്ളി. അതിൻ്റെ പേരെന്താ? പേരെന്താ അതിൻ്റെ? വനജാദേവി. സ്ഥലം എവിടെയാ? പാലക്കാട്. അത് എവിടെയല്ലാ? പാലക്കാട് അങ്ങോട്ട് എത്തണമായിരുന്നു പോണത്. ഞാൻ വടക്കഞ്ചേരിയാണ്. പേരില്ല. അപ്പൊ അതെ, ആന്റിയുടെ അടുത്ത് നമ്പർ തോന്നില്ല അല്ലേ. കാർഡ് നമ്പർ എപ്പോഴും ആദ്യമായിട്ടാ? ആ എപ്പോഴും ഒരു വിസിറ്റിംഗ് കാർഡ് വേണം കേട്ടോ. നമ്മൾ എവിടെ പോകുമ്പോഴും പത്ത് വിസിറ്റിംഗ് കാർഡ് പേഴ്സണൽ ഉണ്ടായിരുന്നു. ഇവിടെ വരുന്നവരോട് പുതിയതായിട്ടുള്ളവരോടൊക്കെ എനിക്ക് പറയണം. എനിക്ക് മുമ്പ് ഷോപ്പ് ഉണ്ടായിരുന്നതാ. അപ്പൊ നമ്മൾ എക്സിബിഷൻസ് ചെയ്തിട്ടുണ്ട്. ആ എക്സ്പീരിയൻസിലാ ഞാൻ പറയണേ. അപ്പൊ എല്ലാരും വന്ന് എല്ലാവർക്കും നല്ല സെയിൽ ഉണ്ടാവണം. എന്നാലും അവർക്കൊക്കെ ഇനിയും വീണ്ടും വരാൻ തോന്നും. ഇത് കണ്ടോ, പേപ്പർ, കില്ലിംഗ് പേപ്പർ വെച്ചിട്ട് നല്ല കീ ചെയിൻസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇയർ റിംഗ്സ് ഫോട്ടോ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നമ്മുടെ തുണിയിലടയ്ക്കാൻ എത്തും പറഞ്ഞു പിടിച്ച്. ചേച്ചിയുടെ ഡ്രസ്സ് തന്നെ സൂപ്പറാണ് കേട്ടോ. അതെ അല്ലേ, നല്ല ഭംഗിയുണ്ട്. എവിടെയാ സ്ഥലം? പ്രയാഗ്. സോപ്പ് നമ്മുടെ രജിതയുടെ ഇലാമ്പരി, നന്ദി ചേച്ചിയുടെ വെർജിൻ ഓയില്, അപർണയുടെ കൺമഷി. പിന്നെ ഇതിന്റെ ഒരു ഫീച്ചർ, മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് അതിലൊരു പില്ലോ വരുന്നുണ്ട്. ആ പില്ലോ ആണ് അതിന്റെ സ്പെഷ്യലായിട്ട് വരുന്നത്. പിന്നെ വരുന്നത് ഇത് നമ്മൾ ഹാൻഡ് പെയിന്റ് ചെയ്തിട്ട് ബ്ലൗസ് പീസ്, ബ്ലൗസ് ആയി ചെയ്തത് മാത്രമല്ല കേട്ടോ. ഈ ഡ്രസ് ഒന്ന് കാണിച്ചേ. ഷോർട്ടോ? ഷോർട്ടോ. പക്ഷേ കുട്ടികളുടെ സൈസ് ഉണ്ടാവും, ഷോർട്ടേ ഉണ്ടാവുള്ളൂ. ഇതിന്റെ ലെങ്ത് രീതിയിലുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തത് ഹോട്ടലിൽ ചെയ്യുന്നുണ്ട്, ഇക്കത്തിൽ ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഷർട്ടാണ്, സ്റ്റിച്ചിടാണ്. ഒരു മീറ്റർ നാലിട്ടെടുത്തത് വെച്ച് കുട്ടിയാൻ പറ്റും. സ്റ്റിച്ചിങ് ചാർജും ലൈനിങ് ചാർജും അറിയാം. എനിക്കറിയാം പൊട്ടിക്കുണ്ടായിരുന്നതോ. ഇത് വരുന്നത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലില് ഇത് വരുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ എക്സ്പോർട്ടഡ് മെറ്റീരിയലാണ് വരുന്നത്. നോർമൽ ഉണ്ട്, ഞാൻ എടുത്തുകൊണ്ടിട്ടില്ല. അടുത്തത് സ്പാഷ്, പിക്കിൾസ്, കറി പൗഡർ, വെർജിൻ കോക്കനട്ട് ഓയിൽ, ഫുഡിയന്മാർക്കുള്ള സാധനങ്ങളാണ്. വീണ്ടും ചേച്ചി എവിടുന്ന വരുന്നേ? തൃശ്ശൂർ. എവിടെ അറിയാം ചേച്ചി? എവിടെയാ? മണ്ടുപരിചയം ഉണ്ട്.
പുതുച്ഛായ ഞാൻ തൃശ്ശൂരിനെ അയ്യന്തോള് ചിലപ്പോഴേ വല്ല ഫേസ്ബുക്ക് ഫ്രണ്ട്സിന്റെ ഫേസ്ബുക്കിലുള്ളതായിരിക്കും അതുകൊണ്ടാണ് ഇതെന്താ സാധനം ഇത് ഇഞ്ചി ചേർന്നിറങ്ങിയ സ്പർശാണ് ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ട് എനിക്കൊരു ടെസ്റ്റ് അടിക്കാൻ ഒരു സാധനം കിട്ടണേ അതിനെനിക്ക് പ്രത്യേകം നന്ദിയുണ്ട് ഇഞ്ചി ചെറുനാരങ്ങ സ്ക്വാഷ് സൂപ്പറാട്ടാ ഇത് കഴിച്ചാൽ വയറെന്തെങ്കിലും പ്രശ്നം അതൊക്കെ ക്ലിയർ ആവും ആ അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചു തരും ഇതില് വേണോ ഇല്ല ആ നമ്മൾ വെറുതെ കുടിക്കല്ലേ അപ്പൊ നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും ഇല്ലെങ്കിൽ ഞാൻ കഴിച്ചതൊക്കെ ഇപ്പൊ ദഹിച്ചു പോവും ഇനി അടുത്ത വിശപ്പാവും പക്ഷെ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആരെങ്കിലും വന്ന് ഇത്തിരി ലൈറ്റ് ആക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമുണ്ട് എന്റെ കൂടെ ഹസ്ബൻഡ് ഉണ്ട് ആർക്കും കൊടുക്കാം ഇത് തിരിച്ചു കൊടുക്കണില്ല അപ്പൊ നമ്മുടെ ബില്ലിടത്ത് നിന്നുള്ള ചേച്ചി പേരെന്താ സ്മിത സ്മിത വീട്ടടുക്കളയുടെ രുചിക്കൂട്ട് അടുക്കളയിൽ നിന്നുള്ള ടേസ്റ്റ് വരുന്നത് അപ്പൊ ചേച്ചിയുടെ അടുക്കളയിലത്തെ ടേസ്റ്റാണ് നമുക്കിപ്പോ കിട്ടിയിട്ടുള്ളത് കേട്ടോ കറിവേപ്പിലയുടെ ചിത്രം ആർക്കും വേണ്ടാത്ത കറിവേപ്പിലയുടെ എടുത്ത് ലോഗോയില് കൊണ്ടുവച്ചിട്ടുണ്ട് പക്ഷെ കറിവേപ്പിലയാണ് നമ്മുടെ എല്ലാം തന്നെയും അതെ സൗന്ദര്യത്തിന് എല്ലാം കറിവേപ്പില വേണം ഇല്ലാണ്ടൊരു പണി നടക്കില്ല ചേച്ചി നല്ല സുന്ദരിയായിട്ട് വന്നല്ലോ ഡ്യൂപ്യോണ്ടെ സാരി നല്ല അടിപൊളി എന്താ പറയാ മറ്റേ എന്ത് പീസാണ് സ്റ്റേറ്റ്മെന്റ് പീസ് മാല സുന്ദരിയല്ലേ വിസിറ്റിംഗ് കാർഡ് തന്നാ കാർഡ് എടുത്തില്ല കഷ്ടം നമ്പർ കിട്ടണമെങ്കിലോ ഒരു പേപ്പറിൽ നമ്പർ ചോദിച്ചേക്കോ ഇതിലുണ്ട് അല്ലേ ആ ഞാനിവിടെ കാണിക്കാം ഇതില് നമ്പർ ഇല്ലേ ഇതിൽ മാത്രമേ ഉള്ളൂ ഇതിൽ മാത്രമേ ഉള്ളൂ നേരത്തെ വിട്ടുപോയ ഒരാളോട് ഉണ്ട് നമുക്ക് ആളെ ഒന്ന് മീറ്റ് ചെയ്യാം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ സംഘാടകരിൽ ആരെങ്കിലും ഒരാളെ കിട്ടുമോ നോക്കാം ഇവിടെ നമ്മൾ നേരത്തെ കയറാൻ വിട്ടുപോയി വിട്ടുപോയതല്ല ഇവിടെ കസ്റ്റമർ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ പോയതാ മോനെ നിങ്ങളുടെ കാർഡുണ്ടോ അമ്മ പോയി നമുക്ക് മോനെ വെച്ച് തൽക്കാലം എന്തെങ്കിലുമൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം എവിടെയാ സ്ഥലം പത്തനംതിട്ട അല്ലേ ഓക്കെ ഇതൊക്കെ വീട്ടിൽ അമ്മ ഉണ്ടാക്കിയ സാധനങ്ങളാവും അല്ലേ അമ്മ ഉണ്ടാക്കി അമ്മയുടെ ഫോട്ടോ തന്നെ അടിച്ചിറക്കി ഇത് കൊണ്ടുവച്ചിരുന്നു എവിടെയാണോ തിരക്ക് അവിടെയാണോ തിരക്ക് ഇപ്പോ രണ്ട് എക്സിബിഷൻ അറ്റൻഡ് ചെയ്ത ഒരാളാണ് തിരക്ക് കൂടുതലേ അല്ലേ ഇവിടെ ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ വൈകുന്നേരം മണിക്ക് ആൾക്കാർ വരും അപ്പൊ നമ്മളുടെ ഇവിടുത്തെ പരിപാടി അതെ കുഞ്ഞു കുഞ്ഞു കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നത് ഇവരൊക്കെയാണ് മെയിൻ ആൾക്കാർ ഇവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് കൂടെ